കുവൈറ്റിലെ മംഗഫിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹവും വഹിച്ചുള്ള സൈനിക വിമാനം കൊച്ചിയിലേക്ക് തിരിച്ചു പ്രാദേശിക സമയം പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെയാണ് വിമാനം കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ടത് ദുരന്തത്തിൽ മരിച്ച നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹം വിമാനത്തിൽ രാവിലെ എട്ടരയോടെ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും ഉന്നത ഉദ്യോഗസ്ഥരും വിമാനത്തിലുണ്ട് ഇപ്പോൾ ആദ്യം ജമാലാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ജമാൽ കുവൈത്ത് സമയം ഒന്നേ കാലോടെയാണ് പുറപ്പെട്ടത് അല്ലേ നെടുമ്പാശ്ശേരിയിൽ എട്ടരയോടെ തന്നെ എത്തും നേരെ വരുന്നത് ഇവിടേക്കാണ് ഇവിടെ നിന്നാണോ നെടുമ്പാശ്ശേരിയിൽ നിന്നാണോ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഒക്കെ അവിടങ്ങളിൽ മരണപ്പെട്ട ആളുകളുടെ മൃതദേഹവുമായിട്ട് ഉള്ള സഞ്ചാരമൊക്കെ നേരെ നെടുമ്പാശ്ശേരിയിലേക്ക് അല്ലേ അതായത് ഇന്ത്യൻ സമയം മൂന്നര മുക്കാലോട് ഈ വ്യോമസേനയുടെ പ്രത്യേക വിമാനം നാല് മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം പുറപ്പെട്ടത് നേരെ കൊച്ചിയിലേക്ക് ഇതിനിടക്ക് അറിയിച്ചത് ഡൽഹിയിലേക്ക് പോകുമ്പോൾ നേരത്തു പക്ഷെ ആ കൺഫ്യൂഷൻ മാറി പിന്നീട് കൊച്ചിയിലേക്ക് തന്നെയാണ് ഈ വിമാനം ആദ്യം വരിക കൊച്ചിയിൽ ഈ ഇരുപത്തി മൂന്ന് മലയാളികളുടെ മൃതദേഹം ഇറക്കിയ ശേഷം അല്ലെങ്കിൽ കൈമാറിയ ശേഷം പിന്നീട് ഡൽഹിയിലേക്ക് പോകും ഡൽഹിയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കുള്ള അവിടെ മരിച്ച ആളുകളുടെ മൃതദേഹം കൈമാറും ഇരുപത്തിനാല് മലയാളികളുടെ മൃതദേഹമാണ് ഈ വിമാനത്തിലുള്ളത് ഒരാൾ ഈ ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങൾ കേരളത്തിലെ കൈമാറും ഒരാൾ മുംബൈ ഒരാളുടെ മൃതദേഹം മുംബൈയിലേക്കാണ് കൊണ്ടുപോകുക കാരണം അദ്ദേഹം കൊല്ലം സ്വദേശിയാണെങ്കിലും മലയാളിയാണെങ്കിലും അദ്ദേഹം മുംബൈയിലാണ് സ്ഥിരതാമസം ഉള്ളത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് കൊണ്ടുപോകും നാൽപ്പത്തി അഞ്ച് പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ ഈ വിമാനത്തിലുള്ളത് നാൽപ്പത്തി ഒൻപത് പേരാണ് അപകടത്തിൽ മരിച്ചത് ഇതിൽ നാൽപ്പത്തി അഞ്ച് പേരെ തിരിച്ചറിഞ്ഞു ഒരാളെ കൂടി ഇനി തിരിച്ചറിയാനുണ്ട് അത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രമേ തിരിച്ചറിയാനാകൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഇന്ത്യക്കാരനാണോ അതോ വേറെന്തെങ്കിലും ഫിലിപ്പിനോ സ്വദേശിയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല മാത്രവുമല്ല ഈ നാൽപ്പത്തി ഒൻപത് പേരിൽ മൂന്ന് പേർ ഫിലിപ്പിനോ സ്വദേശികളാണ് അവരുടെ മൃതദേഹവും അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോയി വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന കണക്കനുസരിച്ച് നാൽപ്പത്തി അഞ്ചു പേരാണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത് മാത്രമല്ല മുപ്പത്തി മൂന്ന് പേർ ഇപ്പോൾ കുവൈത്തിലെ പർവാനിയ അൽ ജാവർ തുടങ്ങി വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഈ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ില ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ അറിയിപ്പ് ഏതായാലും അത് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് അവർ അപകടനില തരണം ചെയ്തിരിക്കുന്നു നേരത്തെ അല്പം ഗുരുതരാവസ്ഥയിലായിരുന്നു ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത ഈ ആശുപത്രിയിൽ കഴിയുന്ന മുപ്പത്തി പേരും മൂന്ന് പേരും അതിൽ നിരവധി മലയാളികളുണ്ട് ഇവരൊക്കെ തന്നെയും അപകടനില തരണം ചെയ്തിരിക്കുന്നു തന്നെ ഈ അസുഖം ഭേദപ്പെടുന്ന മുറയ്ക്ക് തന്നെ ഇവരെ ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും എന്നാണ് കുവൈത്ത് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ ഇവിടെ നിന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ് കുവൈറ്റിലേക്ക് തിരിച്ചത് പിന്നീട് വൈകുന്നേരത്തോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് വന്ന വിവരം വ്യോമസേനാ വിമാനം അവിടെയൊക്കെ വരുന്നു ആ രീതിയിൽ സാധാരണ ആഴ്ചകളോളം എടുക്കും അവിടെ മരണപ്പെട്ടാൽ നാട്ടിലേക്ക് എത്തിക്കാൻ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഇതൊരു ഇന്നലെയൊക്കെ നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ല ഒരു ദേശീയ ദുരന്തമായി കണ്ടുകൊണ്ട് തന്നെ നടപടി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി കൊടുക്കുകയും ചെയ്തോ സർക്കാർ അതും വേഗത്തിൽ തന്നെ മൃതദേഹങ്ങളൊക്കെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നമ്മുടെ നടപടിക്രമങ്ങളെ വേഗത്തിലാക്കിയോ തീർച്ചയായും ഇക്കാര്യത്തിൽ ഏതായാലും ഒരു ദുരന്തം നടന്നു അത് സംഭവിക്കില്ലാത്തതാണ് പക്ഷെ അതിനെ തുടർന്നുണ്ടായി തുടർ കുവത്ത് സർക്കാർ സ്വീകരിച്ച നടപടികൾ ഏകദിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കാരണം ഈ കുവൈത്ത് ആഭ്യന്തര മന്ത്രി ഫഹദ് യൂസഫ് തന്നെ ഈ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ചെയ്യുകയും ചെയ്തു ഒപ്പം തന്നെ മറ്റു നടപടികൾക്കും ഇന്നലെ ആശുപത്രിയിലായാലും കുവൈത്ത് അമീറിനെ തന്നെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക നിർദ്ദേശത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഈ മൃതദേഹം എത്രയും പെട്ടെന്ന് അവരുടെ നാടുകളിലേക്ക് അയക്കുന്നതിന് വേണ്ട നടപടികൾ വളരെ വേഗത്തിലാണെന്ന് സാധാരണ ഈ ഗൾഫ് നാടുകളൊക്കെ തന്നെയും ഒരു ഒരാൾ മൃതദേഹം വിട്ട് കിട്ടുന്ന രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യമാകുമ്പോൾ വലിയൊരു ദുരന്തത്തിൽപ്പെട്ട കേസാകുമ്പോൾ ഒരുപാട് സമയമെടുക്കും പക്ഷെ അതെല്ലാം മറികടന്ന് എല്ലാ നിയമങ്ങളെയും അല്ലെങ്കിൽ അത് അത് ആ കടമ്പുകളെ നിയമപരമായ കടമ്പുകളെയൊക്കെ മറികടന്ന് എത്രയും വേഗം അവരുടെ നാടിന്റെ സംഭവിച്ച ഒരു ദുരന്തം അവരുടെ ഒരു ദേശീയ ദുരന്തം എന്ന രൂപത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത് ഫഹദ് യൂസഫ് കുവൈത്ത് ആഭ്യന്തര മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഫഹദ് യൂസഫിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെയും വേഗത്തിലായത് ഒപ്പം തന്നെ ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അവിടെ ഉണ്ടായിരുന്നു ഇന്ത്യൻ എംബസി ഉണ്ടായിരുന്നു പ്രത്യേകമായി സൂചിപ്പിക്കേണ്ട ഒരു കാര്യം കുവൈത്തിലെ സാമൂഹ്യ പ്രവർത്തന പ്രത്യേകിച്ച് മലയാളി സാമൂഹ്യ പ്രവർത്തനരുടെ പങ്കാണ് കാരണം ഈ നാൽപ്പത്തി ഈ അഞ്ച് മൃതദേഹങ്ങളാണ് ഇന്ത്യയിലേക്ക് അയക്കുന്നത് ഇതിൽ മലയാളികളുടേത് ഇരുപത്തിനാലുണ്ട് ഇവരുടെയൊക്കെ മൃതദേഹം എംബാമിങ് ചെയ്യണം മാത്രമല്ല ഒരുപാട് നിയമ നടപടി ഉണ്ട് ഇതിന് വേണ്ട സഹായം നൽകുന്നത് ഈ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നോർക്ക രൂപീകരിച്ച പ്രത്യേക ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഇതിനെ നോർക്കയുടെ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഫോൺ എടുക്കാൻ പോലും സമയം കാരണം അത്രമാത്രം ഫോൺ കോളുകളാണ് വന്നിട്ടുണ്ടിരിക്കുന്നത് ഇതിനൊക്കെ തന്നെയും അവർ കൃത്യമായി മറുപടി നൽകുകയും വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിനും ഒപ്പം തന്നെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് മതിയായ ചികിത്സ ഉറപ്പിക്കുന്നതിനും അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവരുടെ ബന്ധുക്കളുമായി പങ്കുവെക്കുന്നതിനും ഒക്കെ തന്നെയും ഈ നോപ്പ് ഡെസ്ക് അല്ലെങ്കിൽ ഈ പ്രവാസി സംഘടനകൾ അവരുടെ ആളുകൾ നേതാക്കൾ പ്രവർത്തകരൊക്കെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് പ്രവാസി മലയാളികളൊന്നായി ഈ കുവൈത്തിന്റെ പ്രവാസി മലയാളികളൊന്നായി ഈ ദുരന്തത്തോട് ചേർന്ന് നിൽക്കുകയും അവർക്ക് എന്താണ് ചെയ്യാൻ സാധ്യമായത് അതൊക്കെ തന്നെയും ഓരോരുത്തരും ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം റൈറ്റ് ഇപ്പോൾ ജമാൽ അവിടെ നിന്ന് നൽകിയ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കുവൈറ്റ് സമയം ഒന്ന് കൂടി തന്നെയാണ് അവിടെ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിലേക്കാണ് നേരെ കൊണ്ടുവരുന്നത് അവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ മരണപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ടത് മലയാളികളാണ് മരണപ്പെട്ടത് നേരെ നെടുമ്പാശ്ശേരിയിൽ വരുന്നു എത്തിക്കുന്നു അവിടെ നിന്ന് നോർക്ക ആംബുലൻസുകൾ തയ്യാറാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നോർക്കയുടെ നേതൃത്വത്തിൽ നോർക്കയാണ് അതിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതേ തുടർന്നാണ് ഇന്നിപ്പോൾ വിവിധ ജില്ലകളിലേക്ക് ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിലാണ്